തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനം വ്യാപകം. നിരോധനം മറികടന്ന് തീരക്കടലിൽ കരവലി എന്ന അനധികൃത മത്സ്യബന്ധനം നടക്കുന്നു. രാത്രി മുതൽ നേരം പുലരും വരെ തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചു പറക്കുന്ന മത്സ്യബന്ധന രീതി മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിരോധിത പെലാജിക് വലകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഒരേ സമയം രണ്ട് വള്ളങ്ങളിൽ ഘടിപ്പിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണ് കരവലി. അവർ 9-ഇഞ്ചിൻ്റെയും 25-ഇഞ്ചിൻ്റെയും എഞ്ചിൻ വെച്ച് ഈ ഡബിൾ നെറ്റ് വലിക്കുകയാണ്. അത് ഞങ്ങൾ ഈ ചെറു വഞ്ചിക്കാർ ഈ അയ്യത്തുനിന്ന് കിട്ടുന്നതിൻ്റെ ഉള്ളിലാണ്. അത് കുറേ ഉള്ള വലയം കൊണ്ട് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നു. അത് കരമല കൂടെ ബസ് ഓടുന്ന വേഗതയിലാണ് ഇവർ വലിക്കണത്. ഒരെണ്ണം രണ്ടെണ്ണമല്ല, ആയിരക്കണക്കിന്. ഞങ്ങളും 8 മണി 9 മണി ഞങ്ങൾ ഈ എന്തെങ്കിലും നീട്ടി ഈ ചെറിയ മീൻ വെച്ച് പൊളിച്ച് വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാനൊന്നും വെറുതെയില്ല. എന്താണ് അരിയത്തൊന്നുമില്ല, ഒരു ചെള്ളി അടക്കം വലിച്ചുകൊണ്ട് പോവുകയാണ്. അന്നാ പിന്നെ ബോട്ട് തന്നെ നിരോധിക്കേണ്ട കാര്യമില്ല. ബോട്ട് വലിക്കണം, ഒരു ബോട്ട് എല്ലാം വലിക്കുന്നു. ഇത് രണ്ട് വഞ്ചി കൂടിയാണ് ഈ വലിക്കണത്. എന്തോരാ കാലത്തിൽ രാത്രികാലങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരക്കടലിൽ എത്തുക പതിവാണ്. ഇവയെ അപ്പാടെ കോരിയെടുക്കുകയാണ് കരവലിക്കാർ ചെയ്യുന്നത്. അനധികൃത മത്സ്യബന്ധനത്തെ ചൊല്ലി കരവലി തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാകാറുമുണ്ട്. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് കരവലി നടത്തുന്നതിലൂടെ ഇവ കൂട്ടത്തോടെ നശിക്കും. നിശ്ചിത വലിപ്പത്തിൽ കുറവുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ വലയിൽ കൂട്ടത്തോടെ അകപ്പെട്ട് ചത്തുപോകുന്ന കുഞ്ഞു മത്സ്യങ്ങളെ കടലിൽ തന്നെ തള്ളുകയാണ് പതിവ്. കടലിന്റെ അടിത്തട്ട് മൺസൂൺ മാസങ്ങളിൽ നിങ്ങൾ ഇളക്കരുത്. പ്രജനനം നടക്കുന്ന മാസമാണ് ഇപ്പൊ. ഇത് ഇത് കഴിഞ്ഞാലും നമുക്ക് വേനപ്പാലൊന്നും 10 രൂപയുടെ മീൻ കിട്ടാത്ത അവസ്ഥയിൽ വരും. കടല് ഇളക്കി മറിക്കുന്ന സ്ഥിതികളാണ്. ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്കും ജീവിക്കാം. ഞങ്ങളും മക്കളും ഭാര്യയായിട്ടൊക്കെ ജീവിക്കുന്നവരാണ്. ഇവർക്ക് മാത്രം ഇങ്ങനെ ഇവർ വലിച്ച് ഒരു ട്രിപ്പിലോ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കിട്ടിയങ്ങാട്ട് ഇവർ കൊണ്ടുപോയി വെക്കണം. ബാക്കി ആരും ഇവർ ശ്രദ്ധിക്കണില്ല, അധികാരികളും ശ്രദ്ധിക്കണില്ല. പോലീസിനോടും പറയണ്ടേ, ഞങ്ങൾ ഫിഷറി സ്റ്റേഷനോടും പറയണ്ടേ, ഇനി എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും കടലിന്റെ സാഹചര്യം നോക്കി വലയിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത്. അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരക്കടലിൽ കരവലി നടക്കുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത്തരക്കാർക്ക് അധികൃതർ ഒത്താശ ചെയ്യുന്നതായും പരാതിയുണ്ട്. കരവലി നിർബാധം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വള്ളങ്ങളെ കടലിൽ തടയാനുള്ള ആലോചനയിലാണ് പരമ്പരാഗത തൊഴിലാളികൾ. കരവലിക്കെതിരെ കർശന നടപടി ഉണ്ടാകാത്ത പക്ഷം തീരമേഖലയിൽ സംഘർഷത്തിനും സാധ്യതയുണ്ട്. TCV കൊടുങ്ങല്ലൂർ.